സെയിം ഉള്ളതാണ്. 2019 കേട്ടനാണ് ഫസ്റ്റ് ഓണറാണ്. കിലോമീറ്റർ വന്നിട്ട് 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 14 ഓൾട്ട് ആയിട്ടുണ്ട്. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ വന്നിട്ട് 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതാകുമ്പോഴത്തേക്കും 6 മാസം വാറന്റി കിട്ടുന്ന വണ്ടിയാണ്. 6 മാസം 6 മാസം വാറന്റി ഉള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇതാകുമ്പോഴത്തേക്കും നമുക്ക് 2.75 വരും. ഹൈ ഫ്രണ്ട്സ്, സനുവാണ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നേ പോപ്പുലർ യൂസ്ഡ് കാർസിനാണ്, കൊല്ലം ഷോറൂമിലാണ്. കൊല്ലം ഷോറൂം എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് ചേട്ടന്മാരോട് ചോദിക്കാം. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ഞെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഈ ബെല്ലൈക്കൻ ഞെക്കുമ്പോൾ ഓൾ കൂടി ഞെക്കി സപ്പോർട്ട് ചെയ്യുക. കാരണം എന്നാൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം ലിങ്ക് നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് വന്ന് വീഴത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നമ്മളെ ലോ ബഡ്ജറ്റ് വണ്ടികളുടെ വിശേഷങ്ങളിലോട്ട് പോകാം. ബാ അപ്പോൾ നമ്മളെ വണ്ടികളുടെ, അതായത് ലോ ബഡ്ജറ്റ് വണ്ടികളുടെ റിവ്യൂ, അതായത് വണ്ടികളുടെ വില മറ്റ് വിവരങ്ങളെല്ലാം പറഞ്ഞുതരാൻ വേണ്ടി സുനോജ് എന്ന് പറയുന്ന ഇവിടുത്തെ എക്സിക്യൂട്ടീവ് വന്നിട്ടുണ്ട്. ഹൈ. സ്ഥാപനം എവിടെയാന്നുള്ള ഒന്ന് വ്യക്തമാക്കിക്കോളൂ. ഇത് നമ്മളെ കൊല്ലം തട്ടാമലയാണ്. തട്ടാമലത്തേക്ക് തട്ടാമല ജംഗ്ഷനിൽ കാനറ ബാങ്കിനോട് ചേർന്നാണ് നമ്മൾ ഷോറൂം നിൽക്കുന്നത്. പോപ്പുലറിന്റെ ട്രൂ വാലി ഡിവിഷനാണ്. നമുക്ക് തട്ടാമല സ്കൂൾ തൊട്ടടുത്തുണ്ട്. അത് കഴിഞ്ഞ് ഒരു 50 മീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മൾ ഷോറൂം വരുന്നത്. കൊല്ലമാണ്, കൊല്ലം തട്ടാമലയാണ് നമുക്ക് ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മളെ കാനറ ബാങ്കാണ്. തട്ടാമല തന്നെ മെയിൻ ജംഗ്ഷൻ തന്നെയാണ് കാനറ ബാങ്ക്. അതിനോട് ചേർന്ന് സെയിം കോമ്പൗണ്ടിൽ തന്നെയാണ് നമ്മൾ ഷോറൂം. അതെ അതെ. അപ്പോൾ വീഡിയോ തീർച്ചയാണ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നമുക്ക് 2015 ഓൾട്ടോ 800 ആണ്. സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ വന്നിട്ട് 38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി നോക്കിയാൽ മതി, നമുക്ക് അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ, സെൻട്രൽ ലോക്ക്, നമുക്ക് അത്യാവശ്യം ഒരു കസ്റ്റമർക്ക് വേണ്ട എല്ലാ ആക്സസറീസും വണ്ടിക്കകത്ത് തന്നെ ഉണ്ട്. ഫുൾ മാറ്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 38,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ കേട്ടോ. സെക്കൻഡ് ഓണർ ആണ്. ഏത് വർഷമാണ് ഇത്? 2015 ആണ് വരുന്നത്. 2015 ആണ്. അതെ അതെ. എത്ര ആസ്കിംഗ് പ്രൈസ്? ഇത് നമ്മൾ 2.45 വരുന്നത്. അതുപോലെ നമ്മൾ ടയറിന്റെ കണ്ടീഷനൊക്കെ നോക്കിയാൽ മതി. ടയറെല്ലാം അത്യാവശ്യം നമ്മൾ എടുക്കുന്ന കസ്റ്റമർക്ക് പെട്ടെന്ന് നമുക്ക് ടയറൊന്നും ചേഞ്ച് ചെയ്യേണ്ടി വരത്തില്ല. നല്ല ടയറാണ്. നല്ല ടയറാണ്. അതുപോലെ വണ്ടിക്ക് അത് അങ്ങനെ പെയിന്റും വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. നമ്മൾ എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് ജസ്റ്റ് നമ്മൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളായിട്ടാണ് ചെയ്തു കൊടുക്കും. എടുത്ത് ഉപയോഗിക്കാൻ നല്ലത്. പെട്ടെന്ന് നമുക്ക് എക്സ്പെൻസ് വരുന്ന കാര്യങ്ങളൊന്നും വണ്ടിക്കകത്തില്ല. എത്ര ഉണ്ടെങ്കിൽ ആദ്യം നമുക്ക് ഈ വണ്ടി ഇറക്കാം? ഇതാകുമ്പോൾ നമുക്ക് 2015 ഏകദേശം ഒരു 3 വർഷം വരെയാണ് നമുക്ക് ലോൺ കിട്ടുന്നത്. ആദ്യം നമുക്കൊരു 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടക്കേണ്ടി വരും. ബാക്കി ഒന്നടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നമുക്ക് വർഷം കുറവല്ലേ? 2015 അല്ലേ വരുന്നുള്ളൂ. എത്ര വർഷത്തേക്ക് കിട്ടും? നമുക്ക് ഒരു 3 വർഷം വരെ ലോൺ കിട്ടും. നമുക്ക് ബാലൻസ് നമുക്ക് ലോൺ ചെയ്യുന്ന കേസാണ്. 2015 ഓൾട്ടോ 800 ആണ്. ഇത് സെക്കൻഡ് ഓണറാണ്. ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് നമുക്ക് 50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിക്ക് അങ്ങനെ തട്ടലോ മുട്ടോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. വണ്ടിയൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് സീറ്റ് കവർ ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്, ഫുൾ മാറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ സീറ്റ് കവർ അവർ പ്രത്യേകം ചെയ്തതല്ലേ? അത് അതെ, അഡീഷണൽ ആയിട്ട് നല്ല സീറ്റ് കവറാണ് നമുക്ക് ചെയ്തേക്കുന്നത്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് നമുക്ക് കിലോമീറ്റർ വന്നിട്ട് 50,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. 50 കിലോമീറ്റർ സെക്കൻഡ് ഓണറാണ്. വണ്ടി ആക്സിഡന്റ് കേസോ ഇല്ല? അങ്ങനെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ ചെറിയ ബമ്പറിലൊക്കെ ചെറിയ സ്ക്രാച്ച് വന്ന് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ടയർ നോക്കിയാൽ മതി, 4 ടയറും ഒരുപോലെ നല്ല കണ്ടീഷൻ ടയറാണ്. അത്യാവശ്യം നല്ല ടയറാണ്. നമ്മൾ എടുക്കുന്ന ഒരാൾക്ക് ടയർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അത്യാവശ്യം വേണ്ട നമുക്ക് ഫിറ്റ്മെന്റും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ഓൾറെഡി ഉണ്ട്. ഇതിന്റെ പ്രൈസ് എങ്ങനെ? ഇതിന്റെ പ്രൈസ് വരുമ്പോഴേ നമുക്ക് 2.45 ആ വണ്ടിയുടെ അതേ പ്രൈസ് സെയിം ഇതാണ്. ഇത് നമുക്ക് ലോൺ ഏകദേശം നമുക്ക് ഒരു 3 വർഷം വരെ ലോൺ ചെയ്യാവുന്ന വണ്ടിയാണ്. ആദ്യം നമുക്കൊരു 80-100 റേഞ്ച് നമുക്ക് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് 3 വർഷം ലോൺ സുഖമായിട്ട് ചെയ്യാവുന്ന കേസ്. 80 രൂപ പറ്റില്ലേ? പിന്നെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്നതാണ്. മോഡൽ കൂടിയ വണ്ടിയാണ്. ഇതാകുമ്പോഴത്തേക്ക് 2020 വണ്ടിയാണ്. അതായത് പുതിയ ഷേപ്പ് വണ്ടിയാണ്. 2020 ഓൾട്ടോ 800 LXi ആണ്. ഇതാകുമ്പോൾ ഫസ്റ്റ് ഓണറാണ്. ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് 34,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 34 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2020 വണ്ടിയാണ്. ഇതിനകത്ത് നമുക്ക് ഫുൾ മാറ്റം ഇത് വണ്ടി വന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ക്ലീനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ഇന്നലെ വന്നതേ ഉള്ളൂ. ഇത് നമ്മൾ മാരുതിയുടെ 1 ഇയർ വാറണ്ടി വരുന്ന വണ്ടിയാണ്. ഇതിന്റെ സീറ്റ് കവർ വണ്ടിയിലുള്ള നമ്മുടെ കമ്പനി വണ്ടി ഇറങ്ങി അഡീഷണൽ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കമ്പനി സീറ്റ് കവർ തന്നെയാണ്. ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമ്മുടെ മാരുതിയുടെ 1 ഇയർ വാറണ്ടി 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. ടയറൊക്കെ നല്ല ടയറൊക്കെ നല്ലതാണ്. ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ലോൺ ഏകദേശം വണ്ടിയിലൂടെ ഒരു 80% വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. 80% പിന്നെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അതായത് 5 വർഷം കിട്ടുകയും ചെയ്യും. അപ്പൊ ഇതിപ്പം പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ എത്ര ഇട്ട എടുക്കാൻ പറ്റും? ആദ്യം നമുക്കൊരു 75 റേഞ്ച് ഒക്കെ മതി. 75 ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 3 വർഷം കിട്ടും അല്ലേ? 5 വർഷം 5 വർഷം കിട്ടും. നമുക്ക് 2020 വണ്ടിയല്ലേ? അപ്പൊ നമുക്ക് 5 വർഷം വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന കേസാണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് 2017 ആണ്. 17 ഓൾട്ടോ 800 LXi ആണ്. അത്യാവശ്യം കസ്റ്റമർ നമുക്ക് ഗ്രില്ല്, അതുപോലെ ഫോഗ് ലാമ്പ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ അഡീഷണൽ, അതായത് ഈ കളറിന് മാച്ചിങ് തന്നെയാണ് സീറ്റ് കവർ ചെയ്തേക്കുന്നത്. അതുപോലെ ഫുൾ മാറ്റ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഉണ്ട്, സ്പീക്കർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം പ്രത്യേകം ചെയ്തതാണ്. അതുപോലെ ടോപ്പ് ബ്ലാക്കും ചെയ്തിട്ടുണ്ട്. നമ്മൾ ടോപ്പ് നമ്മൾ ബ്ലാക്ക് സ്റ്റിക്കറും ചെയ്തിട്ടുണ്ട്. സ്പോയിലർ ഉണ്ട്.
അങ്ങനെ നമുക്കൊരു ബേസിക് ആയിട്ട് വണ്ടിക്കകത്ത് വേണ്ട അഡീഷണൽ ഫിറ്റ്മെന്റ് എല്ലാം കസ്റ്റമർ തന്നെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. ഇതിന്റെ കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് നമുക്ക് 49,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. അല്ല വീൽസ് ആണല്ലേ? അല്ലല്ല, നമുക്ക് വീൽ കപ്പ് ചെയ്തേക്കോ, വീൽ കപ്പ് ബ്ലാക്ക് പെയിന്റ് ചെയ്തേക്കോ. ബ്ലാക്ക് പെയിന്റ് ചെയ്തേക്കോ. പെട്ടെന്ന് കാണുന്ന ഒരു അല്ലല്ല, ബ്ലാക്ക് പെയിന്റ് ചെയ്തേക്കോ. നോർമലി ഫോഗിലാകുമ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ അത്യാവശ്യം നല്ലൊരു വണ്ടി കിടക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചേക്കുക. പിന്നെ തീർച്ചയായിട്ടും ഇതാകുമ്പോഴത്തേക്കും 6 മാസം വാറന്റി കിട്ടുന്ന വണ്ടിയാണ്. 6 മാസം 6 മാസം വാറന്റി ഉള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് 275 വരും. 275? അതെ അതെ. ഇത് നമുക്ക് ആയിട്ടാണോ? നമുക്കൊരു ചെറിയ വേരിയേഷൻ. പിന്നെ നമ്മൾ വണ്ടി സർവീസും കാര്യങ്ങളെല്ലാം ചെയ്ത് വണ്ടി നീറ്റ് ആക്കി കൊടുക്കും. ഓ, 6 മാസം വാറന്റി. 6 മാസം മാരേജിന് വാറന്റി ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് ഫിനാൻസ് ഏകദേശം 5 വർഷം കിട്ടുന്ന വണ്ടിയാണ്. 5 വർഷം? 5 വർഷം തീർച്ചയായിട്ടും ഫിനാൻസ് കിട്ടും. 5 വർഷം കിട്ടും. നമുക്ക് ആദ്യം ഒരു 80 രൂപ അടച്ചാൽ മതി, ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാവുന്ന വണ്ടിയാണ്. ഓക്കെ ഓക്കെ. ഇതോ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് 2019 കേട്ടൺ ആണ്. ഇത്ര നേരം നമ്മളുടെ ഓൾട്ടോ 800 ആണ്. ഇത് കേട്ടൺ വണ്ടിയാണ്. ഓക്കെ. 2019 കേട്ടൺ സിംഗിൾ ഓണറാണ്. 34,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. 34,000 ഓടിയിട്ടുള്ളൂ. ഇതിനകത്ത് നമ്മൾ അത്യാവശ്യം സീറ്റ് കവർ, അതുപോലെ തന്നെ ഫുൾ മാറ്റ്, സെൻട്രൽ ലോക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ ഉണ്ട് ഇൻബിൽറ്റ്. എത്ര? 34 കിലോമീറ്റർ ഏത് വർഷമാ? ഇത് 2019 ആണ്. നമ്മൾ 2019 ഈ കേട്ടൺ സ്റ്റോപ്പ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമുക്ക് മോഡൽ ചേഞ്ച് വരുന്നത്. ആക്സിഡന്റ് അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. റീടച്ച് പരിപാടി അങ്ങനെയൊന്നുമില്ല. പിന്നെ അല്ല, ബമ്പറിലൊക്കെ ചെറിയ സ്ക്രാച്ച് വന്ന ചെറിയ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ നമുക്ക് മേജറായിട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വണ്ടിക്കില്ല. ഇത് നമുക്ക് നോർമലി ഏകദേശം 6 മാസം വാറന്റി വരുന്ന വണ്ടിയാണ്. 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഏകദേശം 5 വർഷം ലോൺ കൊടുക്കാവുന്ന വണ്ടിയാണ്. എത്ര എണ്ണം ഇറങ്ങാൻ പറ്റും നമുക്ക്? ഇത് ആദ്യം 1 ലക്ഷത്തിനകത്ത് മതി ഡൗൺ പേയ്മെന്റ്. പിന്നെ ബാക്കി നമുക്ക് സുഖമായിട്ട് 5 വർഷം ലോൺ ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഓൾട്ടോ 800 ആണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് 2014 ആണ്. 2014 ഓൾട്ടോ 800 ആണ്. സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ വന്നിട്ട് 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 56 കിലോമീറ്റർ ഓടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിനകത്ത് നമ്മൾ സീറ്റ് കവർ, അതുപോലെ തന്നെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്തുണ്ട്. ടയറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. സെന്റർ ലോക്ക് ഉണ്ട്. ഇല്ല, ആക്സിഡന്റോ കാര്യങ്ങളൊന്നും വണ്ടിക്കകത്ത് വന്നിട്ടില്ല. ഫ്രണ്ട് നല്ല ടയറാണ് വണ്ടിക്കകത്ത് കിടക്കുന്നത്. ടയർ രണ്ടും അത്യാവശ്യം നല്ല ടയറുകളാണ്. ഫ്രണ്ടിൽ നല്ല ടയറാണ് കിടക്കുന്നത്. റീടച്ച് പരിപാടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ നമുക്ക് ബമ്പറിലും ഒക്കെ ചെറിയ ചെറിയ സ്ക്രാച്ച് ഒന്നും ഓൾറെഡി ചെയ്യുന്നത്. ഇത് മിറർ ചെറിയ സ്ക്രാച്ച് വന്നു, നമ്മളായിട്ടാണ് അത് പെയിന്റ് ചെയ്യാനായിട്ട് കൊടുത്തേക്കാണ്. കൊടുത്തേക്ക് അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് ലോൺ കിട്ടും. ലോൺ നമുക്ക് മാക്സിമം ഒരു 2.5 വർഷമൊക്കെ ലോൺ കിട്ടുമായിരിക്കും. 2014 2.5-3 വർഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന കേസാണ്. എത്ര ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 2.30 വരും. 2.30? ആ അതെ, 2.30 വരുന്നത്. ഓക്കെ. ഇത് നമ്മൾ കേട്ട മുമ്പേ കണ്ട സെയിം ഉള്ളതാണ്. 2019 കേട്ടനാണ്. ഫസ്റ്റ് ഓണറാണ്. കിലോമീറ്റർ വന്നിട്ട് 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഏത് വർഷം ഇത്? 2019 മോഡലാണ്. 2019? ആ അതെ അതെ. വണ്ടിക്കകത്ത് നമുക്ക് സീറ്റ് കവർ നല്ല നീറ്റ് വണ്ടിയാണ്. സീറ്റ് കവർ അതുപോലെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. വണ്ടിക്കകത്ത് മേജറായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇത് നമുക്ക് നോർമലി 5 വർഷം ലോൺ ചെയ്യുന്ന കേസാണ്. ഇത് ആദ്യം നമുക്ക് ഒരു 80 രൂപക്കകത്ത് ഡൗൺ പേയ്മെന്റ് മതി. എത്ര ചോദിക്കുന്നത്? എത്ര? ഇത് നമ്മള് 4 ആണ് ചോദിക്കുന്നത്. 4? ആ അതെ അതെ. എന്താ ഇത്? ഏത് വർഷം ഇത്? 2019 ആണ്. 2019 17,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളു. അതും 2019 അല്ലേ? അതെ അതെ, അത് 2019 ആണ്. പക്ഷെ ഇതിനെന്താ വില ഇത്ര കൂടുതൽ? അല്ല, രണ്ട് സെയിം വിലയാണ് നമ്മൾ പറഞ്ഞത്. 4 ആണോ? അത് 4 ആണ് പറഞ്ഞത്. നമ്മുടെ റേഞ്ച് കുറഞ്ഞാണ്. കേട്ടണാണ്, 2011 കേട്ടൺ വണ്ടിയാണ്. 60,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടിയാണ്. കുറച്ച് റീടച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ആ അതൊക്കെ നമ്മൾ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളായിട്ടാണ് ചെയ്ത് നീറ്റ് ആക്കി കൊടുക്കും. ഇത് വണ്ടി ഇപ്പം വന്നതേ ഉള്ളൂ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 60,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 60? ആ, അതായത് സെൻട്രൽ ലോക്ക് അങ്ങനെ അത്യാവശ്യം 1-2 ആക്സസറീസ് അഡീഷണൽ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ. ആക്സിഡന്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും അങ്ങനെയുള്ളൊന്നും ഇല്ല. ഇല്ല, പിന്നെ ചെറിയ ചെറിയ അറിയാലോ, നമുക്ക് 11 വണ്ടിയാണ്. പതിനൊന്ന് വണ്ടിയാണ്. ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടല്ല, മേജറായിട്ട് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ടയറെല്ലാം അത്യാവശ്യം നല്ല ടയറുകളാണ്. ടയർ അത്യാവശ്യം കുഴപ്പമില്ല. ഇത് എത്ര വണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്ക് ഫിനാൻസ് 2011 അല്ലേ, നമുക്ക് എല്ലാ ബാങ്കും അങ്ങനെ ലോൺ ചെയ്യില്ല. ഈ 2011 വണ്ടികൾക്ക് ലോൺ ഇല്ല. ആ മഹേന്ദ്രൊക്കെ ആണെങ്കിൽ നമുക്ക് 1 ലക്ഷം മാക്സിമം ചെയ്യുക അവര്. ആണോ? അത്രേ ഉള്ളൂ. ഇതിനില്ല, വേറെ ബാങ്കിലും ചെയ്യാം. മഹീന്ദ്രയ്ക്ക് ആണെങ്കിൽ നമുക്ക് 1 ലക്ഷം വരെ ലോൺ ചെയ്യും. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ അടയ്ക്കേണ്ടി വരും ഡൗൺ പേയ്മെന്റ് ആയിട്ട്. ഇത് ഇയോൺ ആണ്. 2014 മാഗ്ന പ്ലസ് ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 73,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല കളറുമാണ്. ഇത് മാഗ്ന പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്.
ഇതിനകത്ത് നമുക്ക് ഫുൾ മാറ്റും കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഒക്കെ പുതിയതാണോ അതോ? അല്ല അല്ല, ഇത് കമ്പനി സീറ്റ് കവർ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ടയറും കാര്യങ്ങളൊക്കെ നല്ല ടയറും കാര്യങ്ങളാണ് കിടക്കുന്നത്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2-10 ആണ്. 2-10? ആ 2-10 ആണ് ചോദിച്ചേക്കുന്നത്. ഏത് വർഷം? 2014 മാഗ്ന പ്ലസ് ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 2-10? ആ അതെ, 2-10. ടയറും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. ആക്സിഡന്റ് അങ്ങനെ അങ്ങനെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നുമില്ല? ഒന്നുമില്ല.